ഹലോ സുഹൃത്തുക്കളെ, കൊൽക്കത്തയ്ക്കും ബാങ്കോക്കിനും ഇടയിലുള്ള ദേശീയപാത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് നമുക്കറിയാം. സുഹൃത്തുക്കളെ, നമ്മുടെ കിഴക്കൻ മേഖലയിലെ റോഡ് അത്ര എളുപ്പം നിർമ്മിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ മലനിരകളുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കുക അത് തന്നെ ഒരു വെല്ലുവിളിയാണ്. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഗതാഗതക്കുരുക്ക് വലിയ തോതിൽ മെച്ചപ്പെടും. പൊടി നിറഞ്ഞ റൂട്ടുകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കാനാകും. 2027 ഈ റോഡ് പൂർത്തിയായാൽ വടക്ക് കിഴക്കൻ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച യാന്ത്രികമായി കാണാൻ കഴിയും. കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേ ട്രൈലേറ്ററൽ ഹൈവേ എന്നും അറിയപ്പെടുന്നു. തായ്ലൻഡിലെ ബാങ്കോക്കിനെ മ്യാൻമർ വഴി ഇന്ത്യയെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്നതിനാലാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായ പദ്ധതിക്ക് 2002 അംഗീകാരം ലഭിച്ചു. ഇന്ത്യയും അസോസിയേഷൻ ഓഫ് അതർ നേഷൻസും ആസിയാൻ തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേ തായ്ലൻഡ്, മ്യാൻമർ, ഇന്ത്യ എന്നീ മൂന്ന് രാജ്യങ്ങളിലൂടെ കടന്നുപോകും. ഈ രാജ്യങ്ങളിലെ നിരവധി നഗരങ്ങളിലൂടെ ത്രിരാഷ്ട്ര ഹൈവേ കടന്നുപോകും. പ്രാഥമിക റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈവേ ഈ നഗരങ്ങളിലൂടെ കടന്നുപോകും. മേ സോട്ടിൻ തായ്ലൻഡ്, മ്യാവദ്ദി, കാക്കിരിക്ക, തട്ടൻ, മൗലമി, മേ ഡാവിൻ മ്യാൻമർ, കൂടാതെ ഇന്ത്യയിലെ തമ് കലേവ, കലിമിയ, ഇംഫാൽ, സിഞ്ചാർ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊൽക്കത്ത ബാങ്കോക്ക് ട്രൈലേറ്ററൽ ഹൈവേ അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഔദ്യോഗികമായി തുറക്കും. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണ് 2800 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ. 2023 ജൂലൈ ഈയിടെ തായ്ലൻഡിലെ കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേയുടെ വിപുലീകരണം ഏതാണ്ട് പൂർത്തിയായതായി തായ്ലൻഡിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിസ്റ്റർ വിജയവത് ഇസ്രബദ്ധി സൂചിപ്പിച്ചു. അതേസമയം മ്യാൻമറിലെ ത്രിരാഷ്ട്ര ഹൈവേ പൂർത്തിയാക്കാൻ 2-3 വർഷമെടുക്കുമെന്ന് മ്യാൻമർ വാണിജ്യ മന്ത്രി ഓങ് നിങ് ഓ പറഞ്ഞു. 2002 പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹൈവേ പദ്ധതികളിൽ ഒന്നായിരുന്നു. ഇത് കൂടാതെ പദ്ധതികൾ നിരവധി വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്നു. ഈ വെല്ലുവിളികൾ കാരണം ട്രൈലേറ്ററൽ ഹൈവേയുടെ നടത്തിപ്പിന് കാര്യമായ കാലതാമസം നേരിട്ടു. ഇന്നുവരെ ഹൈവേ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും തായ്ലൻഡിൽ പൂർത്തിയായി. നിലവിൽ തായ്ലൻഡിലെ ഹൈവേ ഭാഗം ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ മ്യാൻമറിലെ ജോലികൾ പൂർത്തിയാക്കാൻ സമയമെടുക്കും. നിലവിൽ യാർഗി കലേവ നഗരങ്ങൾക്കിടയിലുള്ള സ്ട്രെച്ച് നവീകരണത്തിലാണ്. വിപുലീകരണത്തിന്റെ ആകെ നീളം ഏകദേശം 121.8 കിലോമീറ്റർ ആണ്. ഈ ഭാഗം നാലുവരിപ്പാതയായി വികസിപ്പിക്കും. കൊൽക്കത്ത ബാങ്കോക്ക് ഹൈവേ പദ്ധതിയുടെ സമാപനത്തിൽ പദ്ധതി 2027 പൂർത്തിയാകും. ഹൈവേ പദ്ധതിയുടെ ചില ഭാഗങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെയും തായ്ലൻഡിന്റെയും ചില ഭാഗങ്ങൾ.